അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബിരിയാണി വെക്കാൻ അറിയാത്ത നമ്മുടെ ആരും ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഉമ്മാൻ്റെ ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ രണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ കാണുന്നുണ്ട്, അപ്പോൾ അത് രണ്ടും ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് അമർത്താൻ ഇനി മറന്നു പോകണ്ട. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഒരുക്കുക. ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടു, പിന്നെ ഒരു നാല് വലിയ വെളുത്തുള്ളി എടുത്തിട്ട് അത്, പിന്നെ ഒരു 15 പച്ചമുളക്, പിന്നെ ഒരു അരക്കപ്പോളം ഇഞ്ചിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ചതച്ചിട്ട് വെച്ചു. പിന്നെ ഒരു അഞ്ചെട്ട് തക്കാളി നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ഇതിൽ ഒരു കാര്യം, ഉമ്മ എല്ലാ ബിരിയാണിക്കും പൊരിച്ചിട്ട് മാത്രമേ ഉള്ളി ചേർത്താറുള്ളൂ, അതൊരു സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും വേണം. പിന്നെ മല്ലി, പൊതിന, പട്ട, ഗ്രാമ്പയാലം. അപ്പം നമ്മുടെ ഉമ്മാനോട് ഇനി ചോദിക്കും. വാലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് കാണിക്കാൻ പോകുന്നത് ബിരിയാണി ഉണ്ടാക്കുന്ന മസാല, ഉള്ളി വെളുക്കുന്ന ആവശ്യമുള്ള മട്ടൺ വേവിക്കാൻ പോകുന്നു. 1/4 മട്ടന്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഇവിടെ പൊരിച്ച് കോരി വെക്കുകയെന്ന് ഉമ്മ, നല്ല ബ്രൗൺ കളറിൽ. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക, എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റുക. വഴറ്റുമ്പം തന്നെ നമ്മുടെ എന്താക്കണം, ഈ ചതച്ച് വെച്ചിരിക്കുന്ന മസാലകൾ കംപ്ലീറ്റ് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റിട്ട് ഒരു പിടി പൊതിനയും ഒരു പിടി മല്ലിയും ചേർക്കുക. ഉള്ളി നമ്മൾ പൊരിച്ച് കോരിയത് ഇറച്ചിയെല്ലാം മിക്സാക്കി വാങ്ങി വെക്കാൻ നോക്കും, മാത്രം ഉള്ളി ഇടും. വെന്ത ഇറച്ചിയാണ്, നല്ലോണം സോഫ്റ്റായ ഇറച്ചിയാണ്. അതിനെ വേവിച്ച് ഇറച്ചി നമുക്ക് മസാലയിൽ മിക്സ് ആക്കാം, എന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് മസാലയിൽ ഒഴിക്കാം. ഇത് കുറച്ച് ദമ്മിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. തൈര് ഒഴിക്കാം, നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ മസാല ഒന്ന് അടച്ചിട്ടൊന്ന് വേവിക്കാം. ആ സമയത്തേക്ക് നമുക്ക് എന്താക്കാം, നെയ്ച്ചോറ് വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വെറും 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഗീ ഒഴിച്ചിട്ടുള്ളൂ, ഓയിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഓയിലിൽ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും 1 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച്, പിന്നെ സർവ്വസുഗന്ധി, പട്ട, ഗ്രാമ്പ്, ഏലം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അരിയിടുക. പിന്നെ ഈ സർവ്വസുഗന്ധി ഇല്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ ബേലീഫില്ല, അതിട്ടിട്ട് എണ്ണയിലിട്ടാൽ മതി. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. അന്നേരം നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചിട്ട് സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ, എങ്ങനെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അപ്പോൾ അങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി നമ്മളിപ്പോൾ നിങ്ങൾ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി അന്ന് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, 2 ഓയിൽ മാത്രം, ഗീ മാത്രം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് എണ്ണ ഇതിന് സാധാരണ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര എണ്ണ ഓയിലിൽ നിന്നല്ലേ, വളരെ ഓയിലൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് അവിടെ വേവട്ടെ, മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാലയൊക്കെ നമുക്ക് ഉള്ളി ഇടേണ്ടത്, ഇത് ഉള്ളി ഇടാത്ത സാധനമല്ലേ. അപ്പോൾ മസാലയെല്ലാം ഒന്ന് ആയതിന് ശേഷം നമ്മൾ വാങ്ങി വെക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, അപ്പോൾ 1 കിലോന് ഉള്ളിയാണ് നമ്മൾ പൊരിച്ചതിന്, അതിന് 3/4 കിലോനോളം ഉള്ളി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി അപ്പം തന്നെ ഓഫാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമ്മിടുമ്പോഴത്തേക്ക് ഉള്ളതും കൂടെ ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ഓഫാക്കി കളയാൻ, കാരണം ഉള്ളി പൊരിച്ചതാണ്, ഉള്ളിയിൽ വെള്ളം ഉണ്ടാവില്ല. ഇനി നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടൽ, രണ്ട് സ്പെഷ്യലാണ് ഉമ്മൻ്റെ ദമ്മിടൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉള്ളി പൊരിച്ചത്, പിന്നെ ഈ ഉള്ളി പൊരിച്ചതിൻ്റെ അകത്താണ് ഉമ്മ ഗരം മസാല ഇടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മസാലയിൽ ഉമ്മ ഗരം മസാല ഇട്ടിട്ടില്ല. അപ്പം ഉള്ളി പൊരിച്ചതിൽ ഇച്ചിരി ഇത് ആദ്യം നമ്മുടെ പിന്നെ മട്ടൻ വേവിച്ച വെള്ളം എടുത്തു, പിന്നെ കുറച്ച് പാലിൽ കളറൊഴിച്ചിട്ട് മിക്സാക്കി, പിന്നെ ഉള്ളിയിൽ ഇച്ചിരി ഗരം മസാല ഇട്ട്, അതായത് നമ്മൾ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, ഇച്ചിരി ഗരം മസാല ഇട്ട്. ഇനി നമ്മൾ ചോറ് ദമ്മിടാൻ പോവാന്ന് ഉമ്മ ആദ്യം പിന്നെ മസാലേൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ടു, എന്നിട്ട് നമ്മുടെ ഈ ഇറച്ചിൻ്റെ സ്റ്റോക്കും പിന്നെ ഇത് കളറിൻ്റെ മിക്സിംഗ് എല്ലാം ഇട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും പുതിനയും മല്ലിയും എല്ലാം ചേർത്തിട്ട് ഒരു ലെയറാക്കി. രണ്ടാമത്തെ ലെയർ ഇതേപോലെ തന്നെ ചെയ്ത്, പക്ഷേ രണ്ടാമത്തെ ലെയറിൽ ഉമ്മ ഈ പിന്നെ ഉള്ളി പൊരിച്ചതൊന്നും ഇട്ടിട്ടില്ല, സാധാരണ ചോറിട്ടു. പിന്നെ രണ്ടാമതും ചോറിട്ടതിന് ശേഷമാണ് ലാസ്റ്റ് പിന്നെ മേലയിൽ മാത്രമാണ് ഈ പൊരിച്ച ഉള്ളിയും സാധനങ്ങളെല്ലാം ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടില്ല, പിന്നെ ഒരുപാട് ടൈം വേസ്റ്റ് ആയിട്ടില്ല, ഉള്ളി വഴറ്റി വഴറ്റിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടൊന്നുമില്ല, പിന്നെ ഓയിലിയല്ല, നല്ലോണം ഓയിലായിട്ട് മടുപ്പൊന്നും വരില്ല. അപ്പോൾ ഇതൊരു സ്പെഷ്യലാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ചോറിൻ്റെ അകത്തും നമ്മുടെ ആ മട്ടൻ്റെ ടേസ്റ്റ് ഉണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേവി
ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ദമ്മിടാൻ പോവാണ്. അടിയിൽ ഒരു ഒരു വലിയൊരു ഓട് വെച്ചിട്ടാണ് ഞാൻ ദമ്മിട്ടത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി, നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. നമ്മുടെ തലശ്ശേരി പാരീസിലെ മട്ടൻ ബിരിയാണി എന്ന് പറയില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇത്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം മെയിൻ എണ്ണ കുറവാണ്, പണി കുറവാണ്. കാരണം നാളെ നമ്മളെല്ലാം സാധാരണ ഒരു ബിരിയാണിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടെ പണിക്കുള്ള ആളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഉമ്മ 4 കിലോ 5 കിലോന് ഉള്ളി പൊരിച്ച് വെക്കലാണ്. കാരണം ഉള്ളി പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും എളുപ്പത്തിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പം നമ്മുടെ മട്ടൻ ബിരിയാണി ഈസി അല്ലേ. അപ്പം നമുക്ക് മട്ടൻ ബിരിയാണി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ പെരുന്നാൾക്ക് ഇപ്രാവശ്യം നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കുക. പിന്നെ ഞാനിതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് ഇറച്ചി വേവിച്ച വെള്ളം നമ്മൾ ദമ്മിടാനും കുറച്ച് മസാലയിലും ഉപയോഗിക്കുക. അതിൽ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർക്കാൻ മറക്കരുത്. ബേലീഫ് ഇട്ടിട്ട് നെയ്ച്ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയും നല്ല മണവും ആയിരിക്കും. പിന്നെ ഗരം മസാല കുറച്ചിട്ടിട്ട് നമ്മുടെ ദമ്മിടുന്ന ഉള്ളിയിൽ മിക്സാക്കി കഴിഞ്ഞാൽ അതും നല്ല രുചിയായിരിക്കും. പിന്നെ നമ്മുടെ നെയ്ച്ചോറ് വെക്കുന്ന വെള്ളം അത് കറക്റ്റ് അളവായിരിക്കണം. അളവിൽ കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. ബിരിയാണി ദമ്മ് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് എന്തായാലും ബിരിയാണി ദമ്മ് കൊടുക്കണം, അല്ലെങ്കിൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലാണ്ട് ബിരിയാണിൻ്റെ ദമ്മിൻ്റെ മണം അടിച്ചിട്ട് അതിനിങ്ങനെ വട്ടം കറങ്ങി നടക്കണ്ട. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ബിരിയാണി പൊട്ടിക്കാൻ പാടില്ല. എങ്കിൽ മാത്രമേ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ല ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല 20 മിനിറ്റ് ദമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ മനസ്സിലായല്ലോ. ഇനി ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാവർക്കും മുൻകൂട്ടി ഈദ് മുബാറക്ക് പറയാണ്. എല്ലാവരും പെരുന്നാൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ദുആ ചെയ്യുക, നമ്മുടെ നാട്ടിൽ വന്ന ഈ മാരകമായ രോഗം പഠിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ഷിഫയാക്കി തരാൻ. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മുടെയും ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.